ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. നാളെ ഞായറാഴ്ച നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിക്കെതിരെ കളിക്കാറിറങ്ങുന്നത്. നമുക്കറിയാം കോൺഫിഡൻസിന് അങ്ങേറ്റം കണ്ടിട്ടാണ് ഒഡീഷ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് പോരിടാൻ വരുന്നത്. കളിച്ച രണ്ട് ടീമിനെതിരെയും ഗോളുകൾ കൊണ്ടൊരു മഴ തീർത്തതിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ നാളെ കളിക്കാൻ ഇറങ്ങുന്നത്. നാളത്തെ കളിക്ക് മുമ്പ് നമ്മുടെ കോച്ചിന് എന്താണ് പറയാനുള്ളത് നമുക്ക് കണ്ടു നോക്കാം. വീഡിയോയിലൊക്കെ ഡീപ്പായി കിടക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് വിശ്വാസത്തോടെ വീഡിയോ തുടരാം. 21 മിനിറ്റോളം നീണ്ടുന്ന ആ ഇന്റർവ്യൂവിൽ കോച്ചിനോട് ചോദിച്ച രണ്ട് മൂന്ന് ഇൻട്രസ്റ്റിംഗ് ചോദ്യങ്ങളുണ്ടായിരുന്നു. അത് നിങ്ങളോട് ആദ്യം തന്നെ പറയാം. കോച്ചിനോട് ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് രാഹുൽ കെ പിക്ക് പുറമെ വേറെ ആർക്കെങ്കിലും പരുക്കുണ്ടോ എന്നാണ്. അതിന് കോച്ച് മറുപടി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സത്യാൻ സിംഗിന് ചെറിയ ഇഞ്ചുറി ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അദ്ദേഹം പൂർണ്ണമായി തന്നെ റിക്കവർ ആയി വരുന്നുണ്ട് എന്നാണ്. നാളത്തെ സ്ക്വാഡിൽ ചിലപ്പോൾ അദ്ദേഹവും കാണും. വേറെ ആർക്കും തന്നെ ഇഞ്ചുറികളോ കാര്യങ്ങളോ ഒന്നുമില്ല, നാളെ എല്ലാവരും തന്നെ അവൈലബിൾ ആയിരിക്കുമെന്ന് കോച്ച് പറഞ്ഞു. അതിനുശേഷം ചോദിച്ചിട്ടുണ്ടായിരുന്നത് ചെഞ്ചോ എന്തുകൊണ്ട് സ്റ്റാർട്ടിംഗ് ലെവലിൽ കാണാൻ സാധിക്കുന്നില്ല, അദ്ദേഹം സൂപ്പർ സബായിട്ടോ അല്ലെങ്കിൽ ഇഞ്ചുറി ടൈമുകളിലോ മാത്രമാണ് ഇറക്കുന്നത്, അദ്ദേഹത്തിന് എന്തുകൊണ്ട് അവസരം കിട്ടുന്നില്ല എന്നായിരുന്നു. അതിന് കോച്ച് മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങുകളിൽ വെറും 4 ഫോറിൻ താരങ്ങളെ മാത്രമേ ഇറക്കാൻ സാധിക്കുള്ളൂ, ഞങ്ങൾ മാത്രമല്ല ബാക്കി ടീമുകളും ഈ ഒരു റൂൾ വെച്ചുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോരോ ഫോർമുലകൾ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഏതെങ്കിലും ഒരു ഫോർമുല തീർച്ചയായും വർക്ക് ചെയ്യും. ചെഞ്ചോ തീർച്ചയായും മികച്ചൊരു താരമാണ്, അദ്ദേഹത്തിന് സ്റ്റാർട്ടിങ്ങുകളിൽ കളിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അദ്ദേഹം സ്റ്റാർട്ടിങ്ങുകളിൽ കളിക്കാൻ ഡിസേർവ്ഡ് ആയിട്ടുള്ള പ്ലെയറാണ്. എന്തൊക്കെയായാലും അദ്ദേഹത്തെ ഒരിക്കലും ഞങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ പ്ലെയർ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി റീപ്ലേസ്മെൻ്റ് ആയിട്ടുള്ള ടീമിൽ കൊണ്ടുവന്നിട്ടുള്ളത്, ഞങ്ങൾ തീർച്ചയായും അദ്ദേഹത്തിന് അവസരം കൊടുക്കുമെന്നും കോച്ച് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചർച്ച ചെയ്ത കാര്യം തന്നെ ഇന്ന് പ്രസ് കോൺഫറൻസിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബി എഫ് സിക്കെതിരെ നിങ്ങൾ കളിച്ചപ്പോൾ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഗെയിം അല്ലല്ലോ കാഴ്ചവെച്ചത്, അതിനെന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന്. അതിന് മറുപടിയായിട്ട് കോച്ച് ഇവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ കളിക്ക് ശേഷം ഞങ്ങൾക്ക് അധികം നാളുകളൊന്നും റെസ്റ്റ് എടുക്കാൻ അല്ലെങ്കിൽ പ്ലേയേഴ്സിന് ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ആകാനുള്ള ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബി എഫ് സിക്കെതിരെ ഞങ്ങൾ വേറെ തരത്തിലുള്ളൊരു ഗെയിം അല്ലെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത് തന്നെയായിരുന്നു അങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നതെന്ന്. ഒരു പ്ലാനും ഇല്ലാതെ കളിക്കുന്നതാണോ നിങ്ങളുടെ പ്ലാൻ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല കോച്ച് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ അഡ്രിയാൻ ലൂനയിലേക്ക് ബോൾ എത്തുക, ഒരു ക്ലിയർ പാസ് അല്ലെങ്കിൽ ഒരു മിഡ്ഫീൽഡറിൽ നിന്ന് ഒരു ക്രിയേറ്റീവ് പാസ് കൊടുക്കുക, എന്നിട്ട് അൽവാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോർവേഡ് ഗോൾ സ്കോർ ചെയ്യുക, അങ്ങനെ ഒരു ഫോർമേഷൻ ആയിരിക്കും കോച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നുള്ളത് കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ശരിയാക്കാൻ അല്ലെങ്കിൽ അതൊന്ന് സക്സസ് ആക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. കൂടുതലായിട്ട് ലോങ് ബോളിനെ ആശ്രയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒഡീഷ എഫ് സിക്കെതിരെ നമ്മൾ പ്രീ സീസണിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു, നാളെ എന്ത് നടക്കുന്നൊക്കെ കണ്ടു തന്നെ അറിയാം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടെങ്കിൽ നന്ദി പറയുന്നു. താങ്ക്സ്.